ആൽഡിഹൈഡിന്റെ 21-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ആൽഡിഹൈഡ് അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡ് എടുത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഡൈല്യൂട്ട് ആൽക്കലി ആഡ് ചെയ്യുന്നു, റിയാക്ഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ആൽഡോൾ ഫോം ചെയ്യും. ഈ ഒരു റിയാക്ഷൻ മെക്കാനിസത്തിന്റെ പറയുന്ന പേരാണെന്ത്, ആൽഡോൾ റിയാക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ് നമുക്കിവിടെ പറയുവാനായിട്ട് ഉള്ളത്. അപ്പൊ ആ ഒരു പോയിന്റ് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതായത് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, ആൽഡിഹൈഡ്സ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് വൺ ആൽഫ ഹൈഡ്രജൻ, അറ്റ്ലീസ്റ്റ് വൺ ആൽഫ ഹൈഡ്രജൻ അണ്ടർഗോ reaction, undergo reaction in presence of dilute alkali to form beta hydroxy aldehyde. അതിന് പറയുന്ന പേരാണെന്ത്, ആൽഡോൾ എന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ആൽഡോൾ റിയാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു പോയിന്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. The aldol readily loses water to form alpha comma beta unsaturated Carbonyl compounds which are aldol condensation products and this reaction is called aldol condensation. This reaction is called aldol condensation. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. CH3CH OH ഇതിനെ പറയുന്ന പേരാണ് എന്ത്, എത്തനാൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് എന്ന് പറയാൻ പറ്റും, അസെറ്റാൽഡിഹൈഡ് എന്ന പേരിൽ പറയാം. ദെൻ പ്ലസ് ഇതിലേക്ക് CH2CH2CHO ആഡ് ചെയ്യാണ്. ഈ സി ആണ് ഇവിടുത്തെ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇതിലേക്ക് ഡൈല്യൂട്ട് NaOH ആഡ് ചെയ്യാണ്. അങ്ങനെ NaOH ഇവിടെ ആഡ് ചെയ്തപ്പോ CH3CH2CHOH എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് 3-hydroxybutanol അല്ലെങ്കിൽ ആൽഡോൾ എന്ന പേരിലാണ് ഈ സംഗതി അറിയപ്പെടുന്നത്. ഇനി ഒരു റിയാക്ഷൻ കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. CH3CH2CHO ഇതിനെ പറയുന്ന പേരാണ് എന്ത്, പ്രൊപ്പനാൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, പ്രോ
പ്രോപിയോണാൽഡിഹൈഡ് എന്ന പേരിൽ മാർക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ എത്ര മോളിക്യൂൾ വരുന്നുണ്ട്? ടു മോളിക്യൂൾസ് ആണ് നമ്മളിവിടെ വരുന്നത്. ദെൻ ഇതിലേക്ക് നമ്മൾ എച്ച് സി എച്ച് സി എച്ച് ഒ സി എച്ച് ത്രീ വരെയാണ് റിയാക്ഷൻ നടക്കുന്നു. ഇതിലേക്ക് ഞാൻ ഡൈല്യൂട്ട് എൻ എ ഒ എച്ച് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ഒ എച്ച് സി എച്ച് സി എച്ച് ത്രീ സി എച്ച് ഇവിടെ ഡബിൾ ബോണ്ട് ഒ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഈ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ത്രീ ഹൈഡ്രോക്സി ടു മിഥൈൽ പെന്റനാൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. ഇതും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആൽഡോളിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതായിട്ട് വേറൊരു റിയാക്ഷൻ മെക്കാനിസം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തെഴുതുന്നത്. സി എച്ച് ത്രീ സി എച്ച് ഒ ഇതിനെ പറയുന്ന പേരാണെന്ത്? അസറ്റാൾഡിഹൈഡ് എന്ന് പറയുന്നു. പ്ലസ് ത്രീ സി എൽ ടു ഗീവ്സ് എൻ എ ഒ എച്ച് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു മൈനസ് എച്ച് സി എൽ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെ സി സി എൽ ത്രീ സി എച്ച് ഒ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇതിന് നമുക്ക് ക്ലോറാൽ എന്ന പേരിൽ പറയാം. അല്ല എന്നുണ്ടെങ്കിൽ ട്രൈ ക്ലോറോ അസറ്റാൾഡിഹൈഡ് അസറ്റാൾഡിഹൈഡ് എന്ന പേരിൽ മാർക്ക് ചെയ്യാം. ഇനി ഒരു റിയാക്ഷൻ മെക്കാനിസം കൊണ്ട് പഠിക്കുക. സി സി എൽ ത്രീ സി എച്ച് ഒ പ്ലസ് എൻ എ ഒ എച്ച് ദെൻ ഇതിനെ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോ ലൈസിസ് എന്നാണ് പറയുക. റിയാക്ഷൻ നടക്കുമ്പോൾ സി എച്ച് സി എൽ ത്രീ ഇതിനെ പറയുന്ന പേരാണെന്ത്? ക്ലോറോഫോം എന്ന പേരിൽ പറയുന്നു. എച്ച് സി ഒ ഒ എൻ എ എന്ന് പറയുന്ന പ്രോഡക്റ്റും കൂടി നമുക്കിവിടെ ഫോം ചെയ്യാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റിയാക്ഷൻസിനെ ഈ രണ്ട് റിയാക്ഷൻസിനെയും ജനറലി നമ്മൾ പറയുന്ന പേരാണെന്ത്? ഹാലോ ഫോം റിയാക്ഷൻ എന്ന പേരിലാണ് പറയുക. പിന്നെ ഈ ഫോർമാൽഡിഹൈഡ് ഉണ്ടല്ലോ, ഈ ഫോർമാൽഡിഹൈഡ് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, ഈ ഹാലോ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അതിലെന്തില്ല, നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തതുകൊണ്ട് ഫോർമാൽഡിഹൈഡ് ഒരിക്കലും ഒരു ഹാലോഫോം റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കാം. അപ്പൊ നമ്മുടെ ആൽഡിഹൈഡ് നമ്മളിവിടെ ഫിനിഷ് ചെയ്യുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനിയും കീറ്റോൺസ് എന്ന് പറയുന്ന സംഭവം നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് നമുക്കിനി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.